ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെംപ്റ്റിംഗ് ഫ്ലേവേഴ്സ് ബൈ ഹണ്ണു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. നമ്മളെല്ലാവരും ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി നോക്കും, പക്ഷെ ഇതുപോലൊരു ഫ്രൈഡ് റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഗോൾഡൻ ആണ്, അതുകൊണ്ട് ഞാൻ ഗോൾഡൻ 1 kg അത് കഴുകിയിട്ട്, കുതിർത്താനൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് അത് കഴുകിയിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വേവേണ്ട, ഫ്രൈഡ് റൈസിന് ആ ഒരു കടി ഉണ്ടല്ലോ അത് വേണം, വല്ലാണ്ട് വെന്ത് പോവരുത്. ആ ഒരു പരുവത്തിൽ നമ്മൾ വേവിച്ചെടുത്ത അരി. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി. ഞാനൊരു 10 അല്ലി എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞതാണ്. ക്യാരറ്റ് നീളത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം 2 എണ്ണം ചെറുതാക്കി മുറിച്ചതാണ്. പിന്നെ ഞാനിവിടെ ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 പീസാണ് എടുത്തിട്ടുള്ളത്, 1 ടാബ്ലറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 3 മുട്ട വേണം. ഞാൻ ജസ്റ്റ് ഒന്ന് ചിക്കി പൊരിച്ചേക്കുവാണ്. ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കനാണ്. ചിക്കന് ചെറിയ പീസസായിട്ട്, ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളത് കുറച്ച് സോയാ സോസ്, ഉപ്പ്, കുരുമുളക് പൊടി, ഈ 3 സാധനവും വെച്ചിട്ട് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ്. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ. അത് ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, ചെറുതാക്കി ചോപ്പ് നുറുക്കിയതാണ്. സോയാ സോസ് വേണം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ചിക്കനിലേക്ക് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. സോ നമുക്കിനി തുടങ്ങാം. അടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഓയിലൊഴിക്കണം. വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ അതിനൊക്കെ യൂസ് ചെയ്യുക. നമ്മളുടെ വെളിച്ചെണ്ണ ഒരിക്കലും ഫ്രൈഡ് റൈസിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സോ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ചു നേരം ഒന്ന് വാട്ടണം. വല്ലാണ്ട് വഴറ്റണ്ട കേട്ടോ, കരിഞ്ഞു പോവരുത്, ഗോൾഡൻ കളറും ആവരുത്. അതിൻ്റെ മുന്നേ നമുക്ക് ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ചേർക്കാം. ഇനി ഞാനിവിടെ ചിക്കൻ സ്റ്റോക്ക് ഈ ടൈമിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഫ്രൈഡ് റൈസിന് ഒരു വേറൊരു കളറ്, പ്യുവർ വൈറ്റ് അല്ല. ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റുന്നുണ്ട്, വല്ലാണ്ട് വഴറ്റുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വല്ലാണ്ട് വഴറ്റുന്നില്ല, ഈ വെജിറ്റബിൾസ് ഒന്നും വഴറ്റൂല. നമുക്ക് ആ ഒരു കടി വേണം ഫ്രൈഡ് റൈസിന്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കുന്നു. അത് കഴിഞ്ഞിട്ട് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സോയാ സോസ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കുക. സ്പ്രിംഗ് ഓണിയന് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ സ്പ്രിംഗ് ഓണിയനും നമ്മൾ ആഡ് ചെയ്തു. സോ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കാം. സോ ഇതാണ് നമ്മളുടെ ഫ്രൈഡ് റൈസ്. സോയാ സോസും ചിക്കൻ ക്യൂബും എല്ലാം ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എന്ത് സൈഡ് ഡിഷിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. ഇനിയിപ്പോൾ സൈഡ് ഡിഷ് ഇല്ല, വെറും ഇങ്ങനെ തന്നെ കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അതിൻ്റെ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.